കത്തോലിക്കാ തിരുസഭയിലെ രണ്ടാമത്തെ ബെനഡിക്ട് എന്നറിയപ്പെടുന്ന ആനിയാനിലെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാളാണിന്ന്. 747 ഫ്രാൻസിലെ ലാംഗ്വഡോക്കിൽ ബെനഡിക്ട് ജനിച്ചു. വിത്തീസ എന്നായിരുന്നു ജ്ഞാനസ്നാന പേര്. ഐഗൾഫിലെ ഗവർണർ ആംഗിൾഫിന്റെ മകനായിരുന്നു. പെപ്പിൻ ജൂനിയറിന്റെ ഫ്രാങ്കിഷ് കോടതിയിൽ നിന്ന് വിത്തീസ വിദ്യാഭ്യാസം നേടി. തുടർന്ന് രാജസേവനത്തിൽ പ്രവേശിച്ചു. AD 773 ചാൽമഗ്നയുടെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ചു. ഇറ്റാലിയൻ ചാൽമെയിൻ പ്രചരണത്തിൽ പങ്കെടുക്കവെ തന്റെ സഹോദരൻ മുങ്ങിമരിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ തലനാരിഴയ്ക്ക് വിത്തീസ രക്ഷപ്പെട്ടു. അപകടത്തിൽ സഹോദരൻ മരണമടഞ്ഞു. ഇത് വിത്തീസയിൽ വലിയ മനപരിവർത്തനമുണ്ടാക്കി. ലോകസുഖങ്ങൾ ത്യജിക്കാനും സന്യാസ ജീവിതം ആരംഭിക്കാനും വിത്തീസയിൽ ഉൾവിളിയുണ്ടായി. തുടർന്ന് സെയിന്റ് സ്വക്കാനാസിലെ ബെനഡിക്റ്റൻ മഠത്തിൽ സന്യാസിയായി ബെനഡിക്റ്റ് എന്ന നാമം സ്വീകരിച്ചു. അവിടെ 2.5 വർഷം അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. നഗ്നപാദനായി നടന്നു. വെറും തറയിൽ കിടന്നുറങ്ങി വളരെ കുറച്ച് സമയം മാത്രം. രാത്രി ഏറിയ പങ്കും പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ആശ്രമത്തിലെ എളിയ ജോലികൾ വളരെ സന്തോഷത്തോടെ ചെയ്തു. നിന്ദനങ്ങൾ ഏറെ സന്തോഷത്തോടെ സഹിച്ചു. സ്വയം നിശ്ചയിച്ച് നടപ്പാക്കിയിരുന്ന പ്രായച്ചിത്തങ്ങൾ കൂടാതെ വിശുദ്ധ പക്കോമിയൂസിന്റെയും വിശുദ്ധ ബെസീലിയോസിന്റെയും നിയമങ്ങൾ കൂടി അനുഷ്ഠിച്ചു വന്നു. ആശ്രമത്തിലെ കലവറ സൂക്ഷിപ്പുകാരന്റെ ജോലിയായിരുന്നു ഏറെക്കാലം ബെനഡിക്റ്റിന്. എന്നാൽ തന്റെ കർശന നിയമങ്ങൾ പാലിക്കുന്നതിൽ സഹസന്യാസിമാർ പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ട് ആശ്രമം ഉപേക്ഷിച്ച് ലംഗോഡാക്കിലെ പിതാവിന്റെ എസ്റ്റേറ്റിലേക്ക് മടങ്ങി. തുടർന്ന് AD 780 തന്റെ സ്വന്തം സ്ഥലത്ത് ബെനഡിക്റ്റ് ഒരാശ്രമം സ്ഥാപിച്ചു. ആനിയാനിലെ ആശ്രമം എന്നതറിയപ്പെട്ടു. അവിടെ സന്യാസിമാർ തങ്ങൾക്ക് ഉപജീവനത്തിനുള്ളത് അവർ തന്നെ കൃഷി ചെയ്തു തുടങ്ങി. അവർ ബൈബിൾ കയ്യെഴുത്തു പ്രതികൾ പകർത്തി എഴുതി. ആദ്യ ആശ്രമാധിപൻ മരണമടഞ്ഞപ്പോൾ ജനങ്ങൾ ബെനഡിക്റ്റിനെ ആശ്രമാധിപനായി തിരഞ്ഞെടുത്തു. സഹസന്യാസികളോടൊപ്പം അദ്ദേഹവും നിലം ഉഴുതുമറിക്കാനും കൃഷി ചെയ്യാനും നേതൃത്വം നൽകി. ഞായറാഴ്ചകളിലും തിരുനാൾ ദിനങ്ങളിലും ഒഴികെ മറ്റെല്ലാ ദിവസവും അപ്പവും വെള്ളവും മാത്രമായിരുന്നു ആശ്രമത്തിലെ ഭക്ഷണം. തിരുനാൾ ദിനങ്ങളിൽ പാലും അല്പം വീഞ്ഞും ഉപയോഗിച്ചിരുന്നു. അതും ആരെങ്കിലും ദാനം നൽകിയാൽ മാത്രം. എന്നാൽ ബെനഡിക്റ്റിന്റെ ഇത്തരം കർശന നിയമങ്ങൾക്ക് ആശ്രമത്തിൽ മുറുമുറുപ്പുണ്ടായി. തുടർന്ന് ബെനഡിക്റ്റൻ നിയമമനുസരിച്ച് ആശ്രമത്തിലെ നിയമങ്ങൾ പുനഃക്രമീകരിച്ചു. ഇതോടെ ആശ്രമത്തിൽ പുതു ചൈതന്യമുണ്ടായി. ആശ്രമത്തിന് വളരെ വേഗം നിരവധി ശാഖകളുണ്ടായി. ആശ്രമാധിപൻ ബെനഡിക്റ്റിനോടൊപ്പം സെക്രട്ടറിയായി വിശുദ്ധ അർഡോ ഒപ്പം ചേർന്നു. അർഡോ തന്നെയാണ് ബെനഡിക്റ്റിന്റെ ജീവചരിത്രകാരനും. അക്കാലത്ത് ഉർജലിലെ മെത്രാൻ ഫെലിക്സ് യേശു ദൈവമല്ലെന്നും ദൈവത്തിന്റെ ദത്തുപുത്രൻ മാത്രമാണെന്നും പാഷണ്ഡത പ്രചരിപ്പിച്ചു. ബെനഡിക്റ്റ് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുകയും ഈ പാഷണ്ഡതയ്ക്കെതിരെ നിരവധി എഴുത്തുകൾ എഴുതുകയും ചെയ്തു. ഈ പാഷണ്ഡതയെ ശപിച്ചു തള്ളിയ AD 794 ഫ്രാങ്ക്ഫ്രൂട്ട് സിനഡിൽ ബെനഡിക്റ്റ് പങ്കെടുക്കുകയും ചെയ്തു.
ഫ്രാൻസിന്റെ വിവിധ സ്ഥലങ്ങളിൽ ബെനഡിക്ട് സ്ഥാപിച്ച ആശ്രമങ്ങളുടെ മാതൃകയിൽ ലൂയിസ് ചക്രവർത്തി മൗറാഡിമിസ്റ്ററിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. തുടർന്ന് ബെനഡിക്റ്റിനെ തന്റെ സാമ്രാജ്യത്തിലെ എല്ലാ ആശ്രമങ്ങളുടെയും നിയന്താവായി നിയമിച്ചു. എല്ലാ ആശ്രമങ്ങളിലും കർക്കശമായി ബെനഡിക്റ്റിന്റെ നിയമാവലി നടപ്പാക്കണമെന്ന് ബെനഡിക്റ്റ് ശാഠ്യം പിടിച്ചു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. എന്നാൽ സന്യാസികളുടെ എതിർപ്പ് മൂലം ബെനഡിക്റ്റ് ആഗ്രഹിച്ചത്രയും അത് വിജയിച്ചില്ല. ആച്ചേനിലെ സിനഡുകളിൽ ബെനഡിക്റ്റ് പങ്കെടുത്തു. ചക്രവർത്തിയുടെ ഉപദേശകനും വലിയ സഹായിയുമായിരുന്നു ബെനഡിക്റ്റ്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമാവലിക്ക് അധ്യായങ്ങൾ തിരിച്ചത് അനിയാനിലെ ബെനഡിക്റ്റാണ്. എല്ലാ സന്യാസ സഭകളുടെയും നിയമാവലികൾ ശേഖരിച്ച് അവ വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമങ്ങളുമായി ഉൾച്ചേർത്ത് പരിഷ്കരിച്ചു. ഈ നിയമങ്ങളെല്ലാം ഒരു സന്യാസി വ്യക്തിപരമായി ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ കർക്കശമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടി. അനുദിന ദിവ്യബലിയും യാമപ്രാർത്ഥനകളുടെ കൃത്യതയും എല്ലാ ആശ്രമങ്ങളിലും ബെനഡിക്റ്റ് നടപ്പാക്കി. സന്യാസികൾക്ക് ഉപജീവനത്തിനുള്ളത് അവർ തന്നെ അധ്വാനിച്ച് നേടണമെന്ന നിയമവും ബെനഡിക്റ്റ് നടപ്പാക്കി. താൻ മണ്ണിൽ വിളയിക്കുന്നതല്ലാതെ ജീവിതകാലത്തിലൊരിക്കലും ബെനഡിക്റ്റ് ഭക്ഷിച്ചിരുന്നില്ല. ബെനഡിക്റ്റിന്റെ ആശ്രമ പരിഷ്കാരങ്ങൾ പാശ്ചാത്യ സന്യാസത്തിൽ വലിയ സ്വാധീനവും പരിഷ്കാരവും വരുത്തി. പാശ്ചാത്യ സന്യാസത്തിന്റെ പുനഃസ്ഥാപകനായി സഭ ബെനഡിക്റ്റിനെ വണങ്ങി. ഒപ്പം രണ്ടാം ബെനഡിക്റ്റ് എന്ന വിളിപ്പേരിലും സഭാപിതാക്കന്മാർ വരെ ബെനഡിക്റ്റിന്റെ ഉപദേശം തേടിയെത്തിയിരുന്നു. കുറച്ചു ഭക്ഷണം, മണിക്കൂറുകൾ മാത്രം നീണ്ട ഉറക്കം, അതും വെറും തറയിൽ, കഠിനാധ്വാനം. ഒടുവിൽ AD 821 February 11 നിത്യസമ്മാനത്തിന് യാത്രയായി. നിയമത്തിന്റെ ചൈതന്യം ഗ്രഹിച്ച് വ്യാപരിക്കാൻ വിശുദ്ധ ബെനഡിക്റ്റ് പ്രദർശിപ്പിച്ച തീഷ്ണത, ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വ്യക്തമാക്കുന്നുണ്ട്. നിയമവാഴ്ചയെ പുച്ഛിക്കുന്നവർ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. നിയമാനുസരണത്തിന്റെ വഴിയെ നടക്കാൻ അനുയായിനെ വിശുദ്ധ ബെനഡിക്റ്റ് നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.